വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫെ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. കല്യാണ റാമിലിൽ പറയില്ലേ, കുറച്ച് ആട്ടും കാട്ടും എടുത്ത് ഉണക്കമുന്തിരിയാണെന്ന് പറഞ്ഞ് തന്നാ താൻ കഴിക്കോടു എന്ന് ചോദിക്കേണ്ടതൊക്കെ അവിടെ വെച്ച് രാത്രി 2:30 ഇന്നസെന്റ് ഉണ്ടാക്കിയ കോമഡി അതൊക്കെ. മറ്റേ തേങ്ങ തിരുമ്പിപ്പോ ഒരു പീസ് വെള്ളത്തിൽ പോയി, ഇത് എല്ലാം അപ്പുള്ള സ്പോട്ട് കോമഡികളാണ്. കൊറേ സാധനങ്ങള് ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കണ ഒത്തിരി ഉണ്ട് അങ്ങനത്തെ. ആ ഇതൊക്കെ ഇങ്ങനെ എല്ലാ സെന്റൻസിലും കോമഡി അല്ലേ, മെൽക്കൌ എല്ലാ സ്പോട്ട് ഇംപ്രൈസേഷൻസാ. ഈ ഐ മീൻ അലുവമീൻ ചളമീൻ മത്തിമീൻ അങ്ങനെ പറയുന്ന ഒരു സാധനം ഉണ്ട് അവിടെ. അത് ഇപ്പോഴും നിങ്ങൾ വൃത്തിയായിട്ട് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ദിലീപേട്ടൻ അത് ഫ്രെയിമിൽ ചിരിക്കുക. എത്ര പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടും ദിലീപേട്ടൻ ഇത് കേൾക്കുമ്പോൾ ചിരി പിടിക്കാൻ പറ്റത്തില്ല. ആ നമ്മളെല്ലാവരുടെ അവസ്ഥ അതാ. അതായത് പല ഷോട്ടുകളും ചിരിച്ചിട്ട് അവസാനം ഷാഫി ചേട്ടനൊക്കെ വഴക്ക് പറഞ്ഞ് മസിൽ പിടിച്ചിട്ടൊക്കെ എല്ലാരും നിൽക്കുന്നത്, ആരെങ്കിലും ഒരാളെ വിട്ടാ ഫുൾ ലൊക്കേഷൻ ഒക്കെ ചിരിക്കും. ഏറ്റവും ആദ്യം ചിരിക്കുന്ന ആരാന്നറിയോ? ഇതിന്റെ പ്രൊഡ്യൂസർ ലാലേട്ടൻ. കാശ് കൊടുക്കണം ഉപ്പര് ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങളെല്ലാം കൊടുക്കി ചിരിക്കും, കുഴപ്പമില്ല. കാരണം ടേക്ക് പോയാലും പക്ഷെ ടൈം പോയാലും അന്ന് അതാണല്ലോ, ഫിലിം ആണല്ലോ. അപ്പൊ കോമഡി സിനിമ ഭയങ്കര രസമാണ്. നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴും ലൊക്കേഷൻ ഫുൾ നല്ല വൈബാ. ഞാൻ ചോദിക്കാനിരുന്നും കൂടെ ആയിരുന്നു ഈ കല്യാണരാമന്റെ കാര്യം. ഈ പറഞ്ഞ ഡയലോഗുകളെല്ലാം ഞാൻ ചോദിക്കായിരുന്ന ഡയലോഗുകളായിരുന്നു. ഇതൊക്കെ സ്പോട്ട് ആയിരുന്നു? കാരണം ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുമ്പോഴും ഈ കാണുന്നതും എന്തായാലും അത് കാണുന്നുണ്ടല്ലോ, എങ്ങനെ അടക്കി പിടിച്ചിരുന്നു, സ്പോട്ട് ആയിരുന്നു. പാടാ, ഇവരന്നേരം അല്ലേ ഇത് ഇടുന്നത്. മറ്റേ ശരിക്കാന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ അല്ല രീതിയിലൊക്കെ പോടങ്ങി പോയിരിക്കും ഉറങ്ങണത്. അതൊക്കെ രാത്രി ഷൂട്ട് ചെയ്യുന്നതാ, ഉണ്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളെല്ലാം അവിടെ ഇരുന്ന് തിരിച്ചോണ്ടിരിക്കുന്നത്. ഇത് കറുത്ത രാത്രിയിലാണ് ഷൂട്ടിങ്, പക്ഷെ ആർക്കും ഒരു ക്ഷീണവും ഇല്ല, കാരണം ഫുൾ കോമഡി അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടില് സ്ഥിരോടുന്ന പടങ്ങളിൽ പെട്ട ഒന്നാണിത്, എനിക്ക് എല്ലാ ഡയലോഗും. ഇത് പഞ്ചാബി ഹൗസ്, ടൂ കൺട്രീസ്, മൈ ബോസ്, ഞാൻ എപ്പോഴും ഇതിന്റെ സീരിയസ് പോർഷൻ വരുന്നത് വരുമ്പോ കേക്കൂല, പക്ഷെ ഈ കോമഡി എലമെന്റ് ഇല്ലേ അത് മൊത്തം. ഞങ്ങളെ വീട്ടില് ഞാനും മോനോട് അഭിനയിക്കുകയൊക്കെ ചെയ്യും. മറ്റേ മൈ ബോസിലെ മറ്റേ ആ ബക്കറ്റ് ജോലിയൊക്കെ എടുത്തല്ലോ അല്ലേ ഷാജോൺ ചേട്ടൻ, അതൊക്കെ ഇങ്ങനെ ഇരിക്കും, സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ഇരിക്കും, ഗെറ്റ് ഔട്ട്. ആ സാധനമൊക്കെ ഇഷ്ടത്തിലൂടെ കുറച്ചുകൂടെ വേറൊരു ആംഗിൾ ആയിരുന്നു അല്ലേ, കുറച്ചൊരു ബോൾഡാണ്, വേറൊരു കഥാപാത്രം ഇങ്ങനെ. അതുപോലെ തന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രി അല്ലാതെ നോക്കി കഴിഞ്ഞാൽ കന്നഡ, കന്നഡയിലെ നമ്മുടെ ദൃശ്യത്തിന്റെ ഒരു റീമേക്ക്, അതിലെനിക്ക് തോന്നുന്നു മീനച്ചേച്ചിയുടെ റോളാണ് ശരിക്കും. ഇവിടുന്ന് അവിടെ പോയി ചെയ്തപ്പോൾ ഡിഫറൻസ് ആക്ച്വലി എന്തായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ദൃശ്യവും അവിടുത്തെ ദൃശ്യവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? ഭാഷയുടെ പറയുന്ന ഏറ്റവും വലിയ വ്യത്യാസം ഇവിടെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഡയലോഗ് തീർക്കാലോ, അവിടെ ഞാൻ കുറെ നേരം കേട്ടിട്ട് എഴുതിയൊക്കെ പഠിക്കണം. അതെങ്ങനെ പിന്നെ കാരി ഓൺ ചെയ്തു? അവരൊക്കെ പറയുന്നത് ഞാൻ ഗംഭീരായിട്ട് പറയുന്നുണ്ടെന്നാ, എനിക്കങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അവര് ഡബ് ചെയ്യാൻ പറഞ്ഞിട്ട് വെറുതെ ആരോട് ദൂരി പോന്നു. നല്ല പാടാ അവരുടെ ഭാഷ പറയാനായിട്ട്. എന്തെങ്കിലും രണ്ടുപേരി ഓർമ്മയുണ്ടോ അതിനകത്തെ ഡയലോഗിന്? പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ വിടും, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്നുള്ളൊരു പരിപാടിയായിരുന്നു. ബേക്കു വേട അങ്ങനെ കുറച്ച് കുറച്ച് ബാക്കികളൊക്കെ അറിയാം, അത്രേ ഉള്ളൂ. അച്ഛനെന്ന് സുഖാണോ, നിമ്മേശ്രീനു നിങ്ങളുടെ പേരെന്താണ്? അങ്ങനെ അവരൊക്കെ എന്തായാലും ഒരുത്തി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ. ആരവരോ ഇത് വെച്ചിട്ടില്ലോ, അവർക്ക് മലയാളം അറിയത്തില്ലല്ലോ അല്ലേ. എന്നാലും വേണം ഒന്ന് കാണാം അല്ലേ, അങ്ങനെ കണ്ടാ കൊള്ളാം. ബാംഗ്ലൂർ ഒക്കെ റിലീസ് ഉണ്ടല്ലോ, കണ്ടെ കണ്ടെ. എന്തായാലും ഒന്ന് കയറി കാണാന്നുള്ളത്.